ടി വി ഒരുക്കുന്ന ജീവമാർഗത്തിലേക്ക് ഞങ്ങളുടെ ബഹുമാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ബൈബിൾ സംബന്ധമായ പഠനത്തിൽ എന്തുകൊണ്ട് ബൈബിൾ നിസ്തുല്യമായിരിക്കുന്നു, നിസ്തുല്യ ഗ്രന്ഥമായിരിക്കുന്നു എന്നത് സംബന്ധിച്ച് ഒന്നാമത്തെ കാരണം നമ്മൾ ഓർക്കുകയായിരുന്നു, അതിൻ്റെ നാമം സംബന്ധിച്ച്. രണ്ടാമത് നാം ഓർക്കുന്നത് എന്തുകൊണ്ട് ബൈബിൾ നിസ്തുല്യ ഗ്രന്ഥമായിരിക്കുന്നു, വചനത്തിൻ്റെ ശ്വാസീയത സംബന്ധിച്ച്. വചനത്തിൻ്റെ ശ്വാസീയത എന്ന് പറയുമ്പോൾ തിമത്തിയോസിൻ്റെ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം 16-17 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തോലൻ ഓർപ്പിക്കുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകും. അവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഓർപ്പിക്കുന്നത് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവശ്വാസീയം എന്ന് പറഞ്ഞാൽ ഗോഡ് ബ്രീത്ത്ഡ്, ദൈവത്താൽ ശ്വസിക്കപ്പെട്ടത് എന്നാണ്. ശ്വാസീയത എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്ക് ഊതുക എന്നാണ്. ദൈവവചനം ദൈവത്തിൻ്റെ ശ്വാസമാണ്. ആ ശ്വാസം ഊതിയതാണ് ഈ വചനം. ഈ വചനത്തെ സംബന്ധിച്ചുള്ള ഒരു പ്രത്യേകത കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു, ജീവനുള്ളതാണ്. എന്തുകൊണ്ടിത് ജീവനുള്ളതാകുന്നു? കാരണം ദൈവം തൻ്റെ ശ്വാസം ഊതിയതുകൊണ്ട്. പൊടിയിൽ നിന്ന് മെനഞ്ഞെടുത്ത മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നത് എങ്ങനെ എന്ന് ഉൽപ്പത്തി പുസ്തകം 2:7 വാക്യത്തിൽ പറയുന്നു. ദൈവം മനുഷ്യൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ജീവശ്വാസം മനുഷ്യൻ്റെ മൂക്കിലേക്ക് ഊതപ്പെട്ടപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറിയത്. ഇതുപോലെ ഈ വചനങ്ങളൊക്കെ ജീവനുള്ളതാകാൻ കാരണം ദൈവത്തിൻ്റെ ശ്വസനമാണ്. ദൈവം ശ്വസിച്ചു, അതിനാണ് ദൈവശ്വാസീയം എന്ന് പറയുന്നത്. ബൈബിളിൻ്റെ രൂപപ്രാപ്തിയെ സംബന്ധിച്ച് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ബൈബിളിൻ്റെ രൂപപ്രാപ്തി: 1, വെളിപ്പാട്; 2, ദൈവശ്വാസീയത; 3, പ്രകാശനം. ഇതാണ് ബൈബിളിൻ്റെ രൂപപ്രാപ്തിയെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ: 1, വെളിപ്പാട്; 2, ദൈവശ്വാസീയത; 3, പ്രകാശനം. വെളിപ്പാട് എന്ന് പറയുമ്പോൾ അത് 2 വിധത്തിലുണ്ട്. 1, സാമാന്യ വെളിപ്പാട്; 2, സവിശേഷ വെളിപ്പാടാണ്. എന്താ ഈ സാമാന്യ വെളിപ്പാടെന്ന് പറഞ്ഞാൽ, സാമാന്യ വെളിപ്പാട് 3 നിലകളിലുള്ള വെളിപ്പാടാണ്. സാമാന്യ വെളിപ്പാട്: 1, പ്രകൃതിയിലൂടെയുള്ള വെളിപ്പാട്. സങ്കീർത്തനം 19:1-6 വരെയുള്ള വാക്യങ്ങളിൽ അത് സംബന്ധിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ആരംഭം തന്നെ നമുക്കറിയാം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കും. അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന, ദൈവശബ്ദത്തെ വെളിപ്പെടുത്തിയിരിക്കുന്ന സാമാന്യ വെളിപ്പാടിൽ 1 പ്രകൃതിയിലുള്ള വെളിപ്പാടാണ്. ഇത് സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനം 1:19-20 വാക്യങ്ങളിൽ പറയുന്നത് ദൈവത്തെക്കുറിച്ച് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ, അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി തൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോകസൃഷ്ടി മുതൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു. അവിടെ ദൈവം ദൈവത്തെക്കുറിച്ചും മനുഷ്യന് വെളിപ്പെടുത്തി കൊടുത്തത് പ്രകൃതിയിലൂടെയാണ്. അപ്പോൾ പ്രകൃതിയിലൂടെയുള്ള സാമാന്യ വെളിപ്പാട്. വേറെയൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ പ്രപഞ്ചമെന്ന തുറന്ന പുസ്തകം ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. കുറേ കൂടെ പറഞ്ഞാൽ, ദൈവത്തെ വായിച്ചറിയാനുള്ള ഒരു തുറന്ന പുസ്തകമാണ് ഈ പ്രകൃതി.
അത് സാമാന്യ വെളിപാടിൽ പെടുന്നതാണ്, പ്രകൃതിയിലൂടെയുള്ള സാമാന്യ വെളിപാട്. രണ്ടാമത് മനുഷ്യൻ്റെ മനസ്സാക്ഷിയിലൂടെ ദൈവം ദൈവത്തെ ദൈവശബ്ദത്തെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദൈവമില്ല എന്ന് ഉറക്കെ പറയുന്ന ആളുകളുടെ മനസ്സാക്ഷിയിൽ ഒരു ദൈവം ഉറങ്ങിക്കിടപ്പുണ്ട്, സത്യമാണ്. അങ്ങനെ വരുമ്പോഴാണ് അറിയാതെ ദൈവമേ എന്ന വാക്ക് ഉച്ചരിക്കാൻ കഴിയുന്നത്. അങ്ങനെ അബദ്ധം പടഞ്ഞവർ ഇന്ത്യക്ക് പുറത്തുമുണ്ട്, ഇന്ത്യയിലുമുണ്ട്, കേരളത്തിലുമുണ്ട്. ഞാൻ അവരുടെ പേരുകൾ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവരൊക്കെ ദൈവമില്ല എന്ന് മനുഷ്യൻ കേൾക്കെ ഉറക്കെ പറഞ്ഞു, ഉറക്കെ എഴുതി. പക്ഷേ അവരുടെ മനസ്സാക്ഷിയിൽ ഒരു ദൈവത്തെക്കുറിച്ചുള്ള ചിന്ത ഉറങ്ങിക്കടന്നതുകൊണ്ട് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രതിസന്ധികളിൽ ആ മനസ്സാക്ഷിയിൽ നിന്ന് ദൈവബോധം പുറത്തു വരികയുണ്ടായി. അപ്പം സാമാന്യ വെളിപാടിൽ രണ്ടാമത് മനുഷ്യൻ്റെ മനസ്സാക്ഷിയാണ്. റോമാലേഖനം 1:18-19 വാക്യങ്ങളിൽ നാം അത് വായിക്കുന്നു. ദൈവത്തെക്കുറിച്ച് ഞാനത് ഒന്ന് ആവർത്തിച്ചതാ, ഒന്നുകൂടെ പറയാം. അവിടെ എഴുതിയിരിക്കുന്നു, ദൈവത്തെക്കുറിച്ച് അവർക്ക് വെളിവായിരിക്കുന്നു, ദൈവം അവർക്ക് വെളിവാക്കി എന്നാണ്. അപ്പോൾ എവിടെയാണ് വെളിവാക്കിയത്? മനസ്സാക്ഷിയിൽ. പ്രകൃതിയിൽ മാത്രമല്ല, മനുഷ്യൻ്റെ മനസ്സാക്ഷിയിലും അത് വെളിപ്പെടുത്തി. കാട്ടിൽ പാർക്കുന്ന ഒരു കാട്ടുവാസിയും നഗരത്തിൽ പാർക്കുന്ന ഒരു നഗരവാസിയും അവൻ്റെ മനോവികാരങ്ങൾക്ക് അല്ലെങ്കിൽ അവൻ്റെ മനോഭാവങ്ങൾക്ക് അല്ലെങ്കിൽ അവൻ്റെ മനസ്സിലുള്ള ആ രൂപമനുസരിച്ച് അവന് അല്ലെങ്കിൽ അവന് ലഭിച്ചിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? അവൻ്റെ മനസ്സാക്ഷി. റോമാലേഖനൻ 2:15 ഈ കാര്യം പറയുന്നുണ്ട്, 14-15 വാക്യങ്ങൾ. അവിടെ പൗലൂസാണ് ഓർപ്പിക്കുന്നത്, അദ്ദേഹം പറയുന്നത് അവരുടെ മനസ്സാക്ഷി തന്നെ അവരെ കുറ്റം ചുമത്തി എന്നാണ് വായിക്കുന്നത്. കുറ്റം ചുമത്തി അല്ലെങ്കിൽ കുറ്റം പറഞ്ഞ് എന്ന പ്രയോഗം, അവരെ വിധിക്കുന്നു. അപ്പോൾ ഈ മനസ്സാക്ഷി ഒരു ദൈവത്തെ വെളിപ്പെടുത്തുന്നു. അതാണ് ഈ സാമാന്യ വെളിപ്പാടിൽ പെടുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമത് പരിപാലനമാണ്. നമുക്ക് ലഭിക്കുന്ന പരിപാലനത്തിലൂടെ ദൈവം സാമാന്യമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. 136:25 വാക്യം, മത്തായി സുവിശേഷം 5:45 വാക്യം, മത്തായി സുവിശേഷം 6:25-26 വാക്യങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ പരിപാലനം. ഒരു പരിപാലന വിധത്തിലൂടെ ദൈവം ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ കരുതലിനെക്കുറിച്ചും നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. അപ്പോൾ വെളിപ്പാടിലെ ഒന്നാമത്തെ കാര്യം സാമാന്യ വെളിപ്പാട്. ആ സാമാന്യ വെളിപ്പാടിൽ മൂന്ന് കാര്യം: പ്രകൃതി, മനസ്സാക്ഷി, പരിപാലനം. വെളിപ്പാടിലുള്ള രണ്ടാമത്തേത് സവിശേഷമായ വെളിപ്പാട്. അത് സാമാന്യ വെളിപ്പാടിനേക്കാൾ സവിശേഷതയുള്ളതാണ്. അതിലും പ്രധാനമായ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഏതിൽ? സവിശേഷമായ വെളിപ്പാടിൽ. സാമാന്യമായ വെളിപ്പാടിൽ മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്, ഇതുപോലെ സവിശേഷമായ വെളിപ്പാടിലും മൂന്ന് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, ദൈവം നേരിട്ട് നൽകിയ വെളിപ്പാട്. അതാണ് സവിശേഷമായ വെളിപ്പാട്, ദൈവം നേരിട്ട് നൽകിയ വെളിപ്പാട്. ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിലൂടെ നൽകിയ വെളിപ്പാടാണത്. ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിലൂടെ ദൈവം ദൈവത്തെക്കുറിച്ചും നമുക്ക് നൽകിയ വെളിപ്പാടാണ്. ഇത് സംബന്ധിച്ചല്ലേ യോഹന്നാൻ്റെ 1:5-20 വാക്യത്തിൽ വായിക്കുന്നത്, ദൈവപുത്രൻ വന്നുവെന്നും ദൈവത്തെക്കുറിച്ച് നമുക്ക് അറിയുവാൻ വിവേകം നൽകിയെന്നും അവിടെ വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് യേശുക്രിസ്തുവിൻ്റെ ജഡധാരണത്തോടുള്ള ബന്ധത്തിലാണ് മനുഷ്യനെ വെളിപ്പെട്ട് കിട്ടിയത്. ഒരിക്കൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരുവനായ ഫിലിപ്പോസ് ക്രിസ്തുവിനോട് ആവശ്യപ്പെട്ടു. അതവൻ്റെ ഒറ്റപ്പെട്ട ആവശ്യമല്ല, അവൻ്റെ കൂടെയുള്ള മറ്റുള്ളവരുടെയും ആവശ്യമാണ്. അവൻ പറഞ്ഞത് ഇതാണ്, ഗുരു ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണം എന്നാൽ മതി.
അതൊരു വലിയ ആഗ്രഹമാണ്. അത് കുറ്റപ്പെടുത്താൻ പറ്റുകയില്ല. കാരണം യേശുക്രിസ്തു നാഴിയേക്ക് 40 വട്ടം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ പിതാവിനെക്കുറിച്ച് അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അവരുടെ ഉള്ളിലൊരു വലിയ താല്പര്യം, ഞങ്ങൾക്ക് ആ പിതാവിനെ ഒന്ന് കാണിക്കണം. അപ്പോൾ ക്രിസ്തു പറഞ്ഞ വാക്ക് നമുക്കറിയാം, ഫിലിപ്പോസേ, ഇത്രയും നാൾ നിങ്ങളോടുകൂടെ ഞാൻ ഇരുന്നിട്ടും പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നതെങ്ങനെ? എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ പിതാവിനെ വെളിപ്പെടുത്താൻ അല്ലെങ്കിൽ ദൈവത്തെ വെളിപ്പെടുത്താൻ ഈ ലോകത്തിൽ വന്നതാണ്. അപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തേണ്ടതിന് ദൈവമായവൻ മനുഷ്യനായിട്ട് വന്നു. അതാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത്. ഇതെല്ലാം നമ്മൾ കൂട്ടി വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു. യേശുക്രിസ്തുവിന് നൽകിയിരിക്കുന്നൊരു പേരാണത്. രണ്ട് വചനത്തിന് 2 തലങ്ങളാണുള്ളത്. 1, ആളത്വപരമായ വചനം, അത് കർത്താവായ യേശുക്രിസ്തു. 2, എഴുതപ്പെട്ട് കിട്ടിയ വചനം, അതാണ് വിശുദ്ധ ബൈബിള്. അപ്പോൾ യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ക്രിസ്തു ദൈവമാണ്. ആ 1-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എന്താ കാണുന്നത്? വചനം ജഡമെടുത്ത് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ ഈ വചനം ജഡമെടുത്ത് വന്നാണ് ദൈവം ദൈവത്തെക്കുറിച്ച് സവിശേഷമായ വെളിപ്പാട് നമുക്ക് തന്നത്. കൂടാതെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-ാം വാക്യത്തിൽ അദ്ദേഹം ദൈവാത്മാവിനാൽ എന്താ എഴുതിയിരിക്കുന്നത്? യേശുക്രിസ്തുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് പറഞ്ഞു വരുമ്പോഴാണ് ഓർപ്പിക്കുന്നത്, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. എന്താ ഇമ്മാനുവേൽ? അവിടെ തന്നെ പറയുന്നു, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. അപ്പോൾ ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോടുകൂടെ. അതെ, ദൈവത്തിൻ്റെ സവിശേഷമായ വെളിപ്പാടെന്ന് പറയുന്നത് ദൈവം ജഡമെടുത്ത് മണ്ണിൽ വന്നു, ക്രിസ്തുവിൻ്റെ ജഡധാരണം. അതാണ് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു, ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ക്രിസ്തുവിലല്ലയോ. ദൈവം ആത്മാവാകുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പം ദൈവം ആത്മാവാകുന്നെങ്കിൽ ആ ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. അതാണ് കർത്താവായ യേശുക്രിസ്തു. അത് സവിശേഷമായ വെളിപ്പാടിൽ പെടുന്നതാണ്. സവിശേഷമായ വെളിപ്പാടിൽ 2, തിരുവെഴുത്തിലൂടെ നൽകിയ വെളിപ്പാടാണ്. അതാണ് വിശുദ്ധ ബൈബിൾ. ഈ ബൈബിൾ എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയ പൂർണ്ണമായ വെളിപ്പാടാണ്. ദൈവം നൽകിയ വെളിപ്പാട്, ഇന്നൊരാൾ എനിക്ക് വെളിപ്പാട് കിട്ടിയെന്ന് പറഞ്ഞാൽ തെറ്റാണ്. തെറ്റാണ്. കാരണം വെളിപ്പാട് വെളിപ്പാടോടുകൂടെ തീർന്നു. ആ വെളിപ്പാടോടുകൂടെ തീർന്നത് കൊണ്ടാണ് ഒടുവിൽ എഴുതിയിരിക്കുന്നത്, ഇനിയും ഇതിനോട് ആരെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. അതുകൊണ്ട് എനിക്ക് വെളിപ്പാട് കിട്ടിയെന്നൊരാൾ പറഞ്ഞാൽ ഞാൻ വളരെ സ്നേഹത്തോട് ഓർപ്പിക്കുകയാണ്, വിമർശന ബുദ്ധിയാലല്ല, അത് വചനത്തിന് നിരക്കുന്ന കാര്യമല്ല. കാര്യം ദൈവത്തിൻ്റെ സാമാന്യ വെളിപ്പാടും സവിശേഷമായ വെളിപ്പാടും ദൈവത്തെയും ദൈവശബ്ദത്തെയും നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ഇനി അതിനോടൊന്നും കൂട്ടുവാനില്ല. അത് നാം വിശേഷാൽ ഓർത്തുകൊള്ളണം. എനിക്ക് വെളിപ്പാട് കിട്ടിയെന്ന് പറയുന്ന ഒരുവനെ സംബന്ധിച്ച് യിരമ്യാ പ്രവചനം 23-ാം അധ്യായത്തിൽ ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്താ മുന്നറിയിപ്പെന്നറിയാമോ? ഞാൻ സ്വപ്നം കണ്ടു എന്ന് സ്വന്തം ദർശനങ്ങളിൽ ആശ്രയിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമായിരിക്കുന്നു. ആ ദൈവവചനത്തിലെ കാര്യമല്ലേ അത്? ഞാൻ സ്വപ്നം കണ്ടു എന്ന് സ്വന്തം ദർശനങ്ങളിൽ ഊന്നി പ്രവചിക്കുന്ന പ്രവാചകന്മാർക്ക് ഞാൻ വിരോധമായിരിക്കുന്നു.
അതേ അധ്യായത്തിൻ്റെ ഒടുവിലേക്ക് വരുമ്പോൾ ദൈവം കർശനമായി പറയുകയാണ്, കേട്ടോളുക, നിങ്ങളെടുത്തു നോക്കണം, ഞാൻ അവരെ അയച്ചിട്ടില്ല. ഈ ജനത്തിനവർ പ്രയോജനമുള്ളവരായിരിക്കുകയുമില്ല. എന്നിട്ട് പറയുന്നു, കോതമ്പും വൈക്കോലും തമ്മിൽ ഒക്കുമോ എന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിൽ ദൈവം പറയുന്നൊരു വാക്ക് ഏതൊരു ഹൃദയത്തെയും വാസ്തവത്തിൽ സ്വാധീനിക്കുന്നൊരു വാക്ക്. ദൈവം പറയുക, അവർ എൻ്റെ ആലോചന സഭയിൽ നിന്നിരുന്നെങ്കിൽ. അപ്പോൾ ഇന്ന് ദൈവത്തിൻ്റെ ആലോചന സഭയിൽ നിന്ന് ദൈവത്തിങ്കിൽ നിന്ന് പ്രാപിക്കാതെ ഞാൻ സ്വപ്നം കണ്ടു, ഞാൻ വെളിപ്പാട് എനിക്ക് കിട്ടി എന്ന് പറയുന്ന ആളുകൾ, യെസ്, അവർ ദൈവത്തിന് വചനത്തിന് വിരോധമായി സംസാരിക്കുന്നവരാണ്. ഞാൻ അവർക്ക് വിരോധമായിരിക്കുന്നു. അവർ ഈ ജനത്തിന് പ്രയോജനം ചെയ്യുകയില്ല. ശരിയല്ലേ? ഇന്ന് എന്ത് പ്രയോജനം? അവർക്ക് പ്രയോജനം, അല്ലാതെ ജനത്തിന് എന്താ പ്രയോജനം? അതുകൊണ്ട് വിശേഷം ഞാൻ ഓർപ്പിക്കുകയാണ്, ഈ സവിശേഷമായ വെളിപ്പാട് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നൽകിയ ഈ വെളിപ്പാട് അത് സവിശേഷമായ വെളിപ്പാടാണ്. അതിനോട് കൂട്ടി ഒന്നും നമുക്കില്ല, തിരുവെഴുത്തിലൂടെ നൽകിയ വെളിപ്പാട്. അപ്പം ഞാൻ മൂന്ന് കാര്യങ്ങളാണ് സവിശേഷമായ വെളിപ്പാടിൽ പറഞ്ഞത്. ഒന്ന്, ദൈവം നേരിട്ട് നൽകിയ വെളിപ്പാട്. രണ്ട്, ക്രിസ്തുവിൻ്റെ ജഡധാരണത്തിലൂടെ ലഭിച്ച വെളിപ്പാട്. മൂന്നാമത്, തിരുവെഴുത്തിലൂടെ നൽകിയ വെളിപ്പാട്. അപ്പോൾ ബൈബിളിൻ്റെ രൂപപ്രാപ്തിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഒന്നാമത് വെളിപ്പാടാണ്, അത് സാമാന്യ വെളിപ്പാടുമുണ്ട്, സവിശേഷമായ വെളിപ്പാടുമുണ്ട്. ഇനി രണ്ടാമത് ഞാൻ ഓർപ്പിച്ചത് ശ്വാസീയതയാണ്. ശ്വാസീയത, ദൈവ ശ്വാസീയത. എന്താണ് ദൈവശ്വാസീയത എന്ന് പറഞ്ഞാൽ, കേട്ടോളുക, മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് സത്യം പകർന്നു കൊടുക്കുന്നതിൻ്റെ മേൽ ഉള്ള ദൈവീക പ്രഭാവമാണ് ദൈവീക ശ്വാസീയത. ഞാൻ ആ വാചകം ഒന്നുകൂടെ പറയാം. മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് സത്യം പകർന്നു കൊടുക്കുന്നതിൻ്റെ മേൽ ഉള്ള ദൈവീക പ്രഭാവമാണ് ദൈവശ്വാസീയത. അപ്പോൾ ഈ വെളിപ്പാട് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ മനുഷ്യൻ്റെ ഭാഷയിൽ കൊടുക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രഭാവം, അതിനാണ് ദൈവശ്വാസീയം. ഇന്ന് ഈ ദൈവശ്വാസീയമില്ല. കാരണം അത് നമുക്ക് ഈ വെളിപ്പാട് മനുഷ്യന് മനസ്സിലാകുന്ന വിധത്തിൽ ദൈവം നൽകിക്കഴിഞ്ഞപ്പോൾ ഇനി ഒരു ശ്വാസീയതയില്ല. ഇനി ആർക്കും പറയാൻ പറ്റുകയില്ല, ഒരു പുസ്തകം, എൻ്റെ പുസ്തകം ദൈവശ്വാസീയതയാണ്, എൻ്റെ പാട്ട് ദൈവശ്വാസീയതയാണ് എന്ന് പറയാൻ പറ്റുകയില്ല. മനസ്സിലായില്ലേ? ഓക്കെ. അപ്പോൾ ഇനി മൂന്നാമത്, ബൈബിളിൻ്റെ രൂപപ്രാപ്തിയെ സംബന്ധിച്ച് മൂന്നാമത് നാം ഓർക്കേണ്ടത് പ്രകാശനമാണ്. ഇല്ലുമിനേഷൻ എന്ന് പറയും. ഇല്ലുമിനേഷൻ, പ്രകാശനം. എന്താണ് പ്രകാശനമെന്ന് പറയുന്നത്? തിരുവെഴുത്തുകൾ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ചു തരും, തെളിയിച്ചു തരും. ഈ ഷണ്ണൻ യെരുശലേമിൽ പോയി നമസ്കരിച്ചേച്ച് തൻ്റെ രഥത്തിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, നീ അവൻ്റെ അടുക്കൽ ചെല്ല്, രഥത്തോട് ചേർന്ന് നടക്കുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകൻ ഇങ്ങനെ ചേർന്ന് നടന്നപ്പോൾ ഷണ്ണൻ തിരുവെഴുത്ത് വായിക്കുന്നത് കേട്ടു ഫിലിപ്പോസ്. അപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചു, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ? അപ്പോൾ അവൻ പറഞ്ഞ വാക്കെന്താ? ഒരുവൻ പൊരുള് തിരിച്ചു തരാതെ ഞാനെങ്ങനെ ഗ്രഹിക്കും? ആ പൊരുള് തിരിച്ചു തരാൻ, പൊരുള് തിരിച്ചു കൊടുക്കാൻ ദൈവം നൽകുന്ന ആ കൃപയ്ക്ക്, ആ കഴിവിനാണ് പ്രകാശനം എന്ന് പറയുന്നത്. ദൈവത്തോടെ ശരിയായി ബന്ധം പുലർത്തി നിൽക്കുന്ന ദൈവമക്കൾക്ക് മനസ്സിലാകുന്നതിന് പരിശുദ്ധാത്മാവിൽ നിന്ന് ലഭിക്കുന്ന പ്രേരക ശക്തിയും ശുശ്രൂഷയുമാണ് പ്രകാശനം. അങ്ങനെ ഒരു പ്രകാശനം കിട്ടിയെങ്കിൽ മാത്രമേ തിരുവെഴുത്തിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഓർക്കേണ്ട കാര്യം, ഇന്ന് വെളിപ്പാടില്ല, ഇന്ന് ശ്വാസീയതയില്ല, പിന്നെ വെളിപ്പെടുത്തി കിട്ടിയതിൻ്റെ മേൽ, ദൈവം ശ്വസിച്ചതിൻ്റെ മേൽ നമുക്ക് മനസ്സിലാകുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവ് നമുക്കത് പ്രകാശിപ്പിച്ചു തരും. അത് ഇന്നുമുണ്ട്, എന്നുമുണ്ട്. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും എനിക്ക് ആ പ്രകാശനം ദൈവാത്മാവ് നൽകുന്നു.
ദൈവാത്മാവിൻ്റെ പ്രകാശനമില്ലാതെ കാര്യങ്ങൾ നമുക്ക് വിശദീകരിച്ച് തരാൻ പറ്റത്തില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ, ചിലരൊക്കെ ശുശ്രൂഷ കഴിഞ്ഞിരുന്ന് കഴിയുമ്പോൾ, യോഗം കഴിഞ്ഞു പോകുമ്പോൾ, ആലോചന കേൾക്കണമെന്നുള്ള ആഗ്രഹത്തിൽ വന്നിട്ട് തിരിച്ചു പോകുന്നവരിങ്ങനെ പറയും, ഇന്ന് പുള്ളിക്കൊരു പ്രകാശനവും ഇല്ലായിരുന്നെന്ന്. ശരിയാ, പ്രകാശനം വന്നും പോയും ഇരിക്കാം, അത് ആളിൻ്റെ കുറവോ അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റുകയില്ല. ചിലപ്പോൾ യോഗത്തിൻ്റെ കുഴപ്പമോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം അങ്ങനെയല്ല എന്നൊക്കെ വരാം. എന്തുമാകട്ടെ, പ്രകാശനം അതിന്നുമുണ്ട്. പക്ഷേ ആ പ്രകാശനം കിട്ടുന്നത് ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്നവർക്ക്. ഞാനതിന് രണ്ട് വാക്യം നിങ്ങളുടെ മനസ്സിലേക്ക് തരാം. സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുണ്ടാകും, അവൻ തൻ്റെ നിയമത്തെ അവരെ അറിയിക്കുമെന്ന്. ഇംഗ്ലീഷ് പരിഭാഷ സീക്രട്ട് എന്നാണ്, രഹസ്യം. അപ്പോൾ ദൈവത്തിൻ്റെ രഹസ്യം ആരെയാണ് അറിയിക്കുന്നത്? ദൈവത്തോട് സഹിത്വം പുലർത്തുന്ന ഭക്തന്മാർ. അവിടെ രഹസ്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ പുതിയത് എന്തെങ്കിലും തരുമെന്നല്ല, വെളിപ്പെടുത്തി കിട്ടിയ ദൈവം ശ്വസിച്ച ഈ വചനത്തിൻ്റെ മേൽ നമുക്ക് നല്ല പ്രകാശനം കിട്ടും. എന്താണ് ആ തിരുവെഴുത്ത് സംസാരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ദൈവം നമുക്കത് മനസ്സിലാക്കി തരും. അതാണ് പ്രകാശനം. മറ്റൊരു വാക്യം കൂടെ ഞാൻ പറയാം. പുതിയ നിയമത്തിൽ നിന്ന് 1 കൊരിന്ത്യർ 11:23, അത് യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ഓർപ്പിക്കുന്ന കർത്തൃമേശയെ സംബന്ധിച്ച് അപ്പനുറുക്കലിനെക്കുറിച്ച് പറയുന്നതാണെങ്കിലും ഒരു വാചകമൊന്ന് ശ്രദ്ധിക്കണം. എന്ത്? ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സഹിത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി വെളിപ്പെടുത്തി കിട്ടിയ ദൈവശ്വാസീയമായ വചനത്തിൻ്റെ മേൽ അവൻ അപാരമായ പ്രകാശനം അനുഭവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ പ്രകാശനമാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഇനി മടങ്ങി വരാൻ നമുക്ക് ഈ പുസ്തകം നിസ്തുല്യമായിരിക്കാനുള്ള രണ്ടാമത്തെ കാരണം ചിന്തിച്ചപ്പോഴാണ് ഞാൻ ഇത്രയും വിശദീകരണം തന്നത്. എന്താണ് രണ്ടാമത്തെ കാരണം? ഈ വചനത്തിൻ്റെ ശ്വാസീയത. ഇത് ദൈവശ്വാസീയമായ വചനമാണ്. ദൈവശ്വാസീയമായ, ഗോഡ് ബ്രീത്ത്ഡ് എന്ന് ഞാനത് ഓർപ്പിച്ചു, ദൈവശ്വാസീയം എന്ന് തെളിയിക്കുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞു പോകുക. ഇത് ദൈവശ്വാസീയമാണെന്നുള്ളതിൻ്റെ 1, യഹോവ അരുളി ചെയ്യുന്നു എന്ന പ്രയോഗം ബൈബിളിലുണ്ട്. ഏകദേശം 3808 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. 3808 പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ത്? യഹോവ അരുളി ചെയ്യുന്നു എന്ന്. അത് ചില വാക്യങ്ങൾ ഞാൻ പറയാൻ, നഹൂം 1:2, ഹഗ്ഗായി 1:2, യെശയ്യാ 1:2, വേറെയുമുണ്ട്. ഞാൻ ഈ 2-3 വാക്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത് ദൈവശ്വാസീയതയെ വെളിപ്പെടുത്തുന്നത് ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങൾ 1 കൊരിന്ത്യർ 2:13 നാം വായിക്കുന്നു. അപ്പോൾ ഈ വചനങ്ങൾ ദൈവശ്വാസ്യമെന്ന് പറയുമ്പോൾ എന്താണ്? ഈ വചനങ്ങളെല്ലാം ആത്മാവ് ഉപദേശിച്ച വചനങ്ങളാണ്. 3, കർത്താവിൻ്റെ കൽപ്പനയെന്ന് പറഞ്ഞിട്ടുണ്ട്, 1 കൊരിന്ത്യർ 14:37. ഇതിലെഴുതിയിരിക്കുന്നതെല്ലാം കർത്താവിൻ്റെ കൽപ്പനയാണ്. അത് ദൈവശ്വാസീയതയുടെ തെളിവാണ്. 4, അനുസരിച്ച് നടക്കുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, അല്ലാത്തവൻ ശപിക്കപ്പെട്ടവനെന്ന് ആവർത്തന പുസ്തകം 27:26, വെളിപ്പാട് 1:3 ഈ 2 വാക്യങ്ങളിൽ കാണുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ശ്വാസീയതയെ വെളിപ്പെടുത്തുന്നതാണ്. ദൈവശ്വാസീയതയെ വെളിപ്പെടുത്തുന്ന പ്രയോഗമാണ്. 5, വചനം തികവുള്ളത് എന്ന് പറയുന്നു 19:7. 6, വചനം നേരുള്ളത് എന്ന് പറയുന്നു 33:4. ഒടുവിലായി
ദൈവത്തിൻ്റെ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാണെന്ന് പത്രോസ് പറയുന്നു. 2 പത്രോസ് 1:19-20 ഇതെല്ലാം കൂടെ നാം ചേർത്ത് വെച്ച് ചിന്തിക്കുമ്പോൾ ദൈവവചനം ദൈവശ്വാസീയമാണെന്ന് നമുക്ക് വെളിപ്പെടുകയാണ്. എന്തുകൊണ്ട് ബൈബിൾ നിസ്തുല്യമായിരിക്കുന്നു? 1, പേര് സംബന്ധിച്ച് ബൈബിൾ നിസ്തുല്യമാണ്. 2, ഈ വചനങ്ങൾ ദൈവശ്വാസീയമാകയാൽ വചനം നിസ്തുല്യമാണെന്ന് തെളിയുന്നു. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ.